Mr. Pinarayi Vijayan, ഇവിടെ ആരാണ് വിഷം ചീറ്റുന്നത്? ഇവിടെ വിഷം ചീറ്റുന്നത്, ഇവിടെ പ്രത്യേക ഉദ്ദേശത്തോടെ വിഷം ചീറ്റുന്നത് പിണറായി വിജയനും നിങ്ങളെ അനുകൂലിക്കുന്നവരുമാണ്, എൽ ഡി എഫും യു ഡി എഫുമാണ്. വിദേശ രാജ്യത്ത് നടക്കുന്ന ഒരു യുദ്ധം, പലസ്തീൻ ഹമാസ് യുദ്ധത്തെ ആസ്പദമാക്കി, അതിന്റെ മറവിൽ കേരളത്തിൽ ഹമാസിന് പരവതാനി വിരിക്കുന്നത് മറ്റാരുമല്ല, വിദ്വേഷം ഇവിടെ പ്രചരിപ്പിക്കുന്നത് നിങ്ങളാണ്. സ്നേഹത്തിന്റെ കടയിൽ കച്ചവടം ചെയ്യുന്ന എൽ ഡി എഫും യു ഡി എഫുമാണ്. യു ഡി എഫിൽ ഒരു പ്രധാന ഘടകകക്ഷി സംഘടിപ്പിച്ച മഹാറാലിയിൽ ഹമാസ് ഭീകരർ ഭഗത് സിംഗിനെ പോലെയും ചന്ദ്രശേഖർ ആസാദിനെ പോലെയും ആണെന്ന് പറയാൻ ധൈര്യം കാണിച്ചത് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ മുഖ്യമന്ത്രിയായിരിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ നേതാക്കന്മാരാണ് ഹമാസിനെ വെള്ളപൂശുന്നത്. പാലസ്തീനെ അനുകൂലിക്കുന്നുവെന്നുള്ള മറവിൽ നിങ്ങൾ ഹമാസ് അനുകൂല പ്രകടനങ്ങളാണ് നടത്തുന്നത്. ഐ എസ് ഐ എസിനേക്കാൾ ഭീകരവാദിയായിട്ടുള്ള ഹമാസിനെ നിങ്ങൾ എന്തിനാണ് വെള്ളപൂശുന്നത്? കൊച്ചു കുഞ്ഞുങ്ങളെ അടക്കം ആയിരങ്ങളെ കൊന്നൊടുക്കിയ രക്ത കലുഷിതമായിട്ടുള്ള ചരിത്രമുള്ള ഹമാസിനെ നിങ്ങൾ എന്തിനാണ് വെള്ളപൂശുന്നത്? നമ്മുടെ മലപ്പുറത്ത് ഹമാസിന്റെ മുൻ തലവൻ റാലിയിൽ പങ്കെടുക്കുന്നു. വിദ്വേഷത്തിന്റെ വിഷം ചീറ്റുന്നത് ബി ജെ പി ആണോ, സംഘപരിവാറാണോ, അതല്ല മതേതര മുന്നണികളാണോ? സ്നേഹത്തിന്റെ കടയിൽ കച്ചവടം നടത്തുന്ന യു ഡി എഫും എൽ ഡി എഫുമാണോ? കേരളത്തിൽ ഹമാസിന്റെ തലവന് എങ്ങനെ ധൈര്യമായി പ്രസംഗിക്കാൻ കഴിയുന്നു? എന്തുകൊണ്ട് പോലീസ് നടപടിയെടുത്തില്ല? എത്രയെത്ര സംഭവങ്ങൾ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇന്ന് ഈ സർക്കാരിനെതിരായിട്ടുള്ള സമരത്തിൽ നിരവധി വിഷയങ്ങളുണ്ട്. അഴിമതിയുടെയും കള്ളപ്പണത്തിന്റെയും മാസപ്പടിയുടെയും സഹകരണ കൊള്ളയുടെയും കെടുകാര്യസ്ഥതയുടെയും ഭരണസ്തംഭനത്തിന്റെയും നൂറുകണക്കിന് ആവശ്യങ്ങൾ, കാര്യങ്ങൾ, ജനങ്ങളുടെ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ജനങ്ങൾ വറുതിയിലാണ്, കഷ്ടപ്പാടിലാണ്, ദാരിദ്ര്യത്തിലാണ്, ആത്മഹത്യയുടെ മുനമ്പിലാണ്. റേഷൻ കടയിൽ ചെന്നാൽ കൺസ്യൂമർ ഫെഡിന്റെയോ സപ്ലൈക്കോയുടെയോ സർക്കാരിന്റെ കേന്ദ്രത്തിൽ ചെന്നാൽ വെറും കൈയോടെ തിരിച്ചു പോകേണ്ടി വരുന്നു. ജനങ്ങൾക്ക് സബ്സിഡി കൊടുക്കാൻ കയ്യിൽ കാശില്ല, ശമ്പളം കൊടുക്കാൻ പെൻഷൻ കൊടുക്കാൻ കാശില്ല, തൊഴിലുറപ്പ് പദ്ധതി മുടങ്ങുന്നു കേരളത്തിൽ, ജൽജീവൻ മിഷൻ പദ്ധതി, മോദിജിയുടെ പദ്ധതി, കുടിവെള്ള പദ്ധതി കേരളത്തിൽ മുടങ്ങുന്നു. മോദിജിയുടെ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലുറപ്പ് പദ്ധതിക്ക് നിങ്ങൾ വിഹിതം മാറ്റിവെക്കാത്തത് കൊണ്ട് ഇവിടെ ശമ്പളം മുടങ്ങുന്നു, ഭരണമാകെ സ്തംഭിച്ചിരിക്കുന്നു, ആശുപത്രികളിൽ മരുന്നില്ല, 4 ജില്ലകളിൽ പഴകിയ മരുന്നുകൾ, കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം ചെയ്ത് ആളുകളെ കൊലക്കി കൊടുക്കുന്നു, അന്വേഷിക്കാൻ ആളില്ല, കടക്കെണിയിലാണ്, സാമ്പത്തിക ഞെരുക്കമാണെന്നാണ് ധനകാര്യമന്ത്രി പറയുന്നത്. 27 കോടി രൂപ ചെലവഴിച്ച് നാളെ മുതൽ മാമാങ്കമാണ് അത്ര കേരളീയം. ആരോടുള്ള മാമാങ്കമാണ്? എന്തിനുള്ള മാമാങ്കമാണ്? എന്തിനാണ് നിങ്ങൾ കേരളീയത്തിൽ, എന്താണ് നിങ്ങൾ കേരളത്തിലൂടെ ജനങ്ങൾക്ക് നൽകാൻ പോകുന്നത്? കഴിഞ്ഞ 7 വർഷം നിങ്ങൾ എന്താണ് നൽകിയത്? എന്താണ് ചരിത്രം? പ്രിയപ്പെട്ടവരെ, ഈ സർക്കാർ ഏറ്റവും വലിയ ജനവിരുദ്ധ സർക്കാരാണ്. ഈ സർക്കാർ ഏറ്റവും വലിയ കൊള്ളക്കാരുടെ സർക്കാരാണ്. ഈ സർക്കാർ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരുടെ സർക്കാരാണ്. ഈ സർക്കാർ കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയ ശക്തികളെ പിന്തുണയ്ക്കുന്ന സർക്കാരാണ്. ഈ സർക്കാർ കേരളം കണ്ട ഏറ്റവും വലിയ മാസപ്പടിക്കാരുടെ സർക്കാരാണ്. ഈ സർക്കാർ കേരളം കണ്ട ഏറ്റവും വലിയ സ്ത്രീ പീഡകരുടെ സർക്കാരാണ്. ഈ സർക്കാർ കേരളം കണ്ട ഏറ്റവും വലിയ ദളിത് പീഡകരുടെ സർക്കാരാണ്. ഈ സർക്കാർ കേരളത്തെ ഏറ്റവും കണ്ട കൊള്ളക്കാരുടെ സർക്കാരാണ്. ആ കൊള്ളക്കാരുടെ സർക്കാരിനെ താഴെ ഇറക്കാനാണ് ദേശീയ ജനാധിപത്യ സഖ്യം സമരവുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്. എന്താ കോൺഗ്രസിന്റെ നിലപാട്? ഔദ്യോഗിക പ്രതിപക്ഷം എവിടെയാണുള്ളത്? യു ഡി എഫ് എൽ ഡി എഫിനെതിരെ നടക്കുന്നത് ഒരു നിഴൽ യുദ്ധം മാത്രമാണ്. എല്ലാ കാര്യത്തിലും കൊള്ളയടിയിലും എല്ലാത്തിലും ഇവർ തുല്യരല്ലേ? പിണറായി വിജയനും മകളും വ്യവസായിയുടെ കയ്യിൽ നിന്ന് മാസപ്പടി എല്ലാ മാസവും വാങ്ങി. ഡയറി മറിച്ചു നോക്കുമ്പോൾ പിണറായി വിജയനും മകളും മാത്രമാണോ? പിണറായി വിജയനും മകളും വാങ്ങിയതിനോട് മത്സരിച്ച് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും മരിച്ചുപോയതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല. ഇവരെല്ലാം എത്രയാണ് മാസപ്പടി വാങ്ങിയത്? ഏത് അഴിമതിയിലാണ് നിങ്ങൾക്ക് പങ്കില്ലാത്തത്? സഹകരണ കൊള്ളയെക്കുറിച്ച് ഞങ്ങൾ സമരം ചെയ്യുന്നു. എന്താണ് യു ഡി എഫിന്റെ നിലപാട്? കരുവന്നൂരിൽ കൊള്ളയടിച്ചത് സി പി എം ആണെങ്കിൽ മാവേലിക്കരയിൽ കൊള്ളയടിച്ചത് കോൺഗ്രസ് ആണ്. തിരുവനന്തപുരത്ത് കൊള്ളയടിച്ചത് കോൺഗ്രസ് ആണ്. പുൽപ്പള്ളിയിൽ കൊള്ളയടിച്ചത് കോൺഗ്രസ് ആണ്. യു ഡി എഫും എൽ ഡി എഫും എ ആർ നഗറിൽ കള്ളപ്പണം നിക്ഷേപിച്ചത് കുഞ്ഞാലിക്കുട്ടിയാണ്.